नमस्कार പണ്ട് പണ്ടൊരിക്കൽ തൊഴിലാളി വർഗ പാർട്ടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ കാരണം തൊഴിലാളി വർഗ പാർട്ടി കക്കുകയും മോഷ്ടിക്കുകയോ ഒന്നുമില്ലല്ലോ ഇപ്പോൾ അതല്ല അവസ്ഥ തട്ടിക്കാനും മോഷ്ടിക്കാനും എല്ലാം വ്യാജമായി ഉണ്ടാക്കാനുമാണ് ഈ പാർട്ടിയിൽ വരുന്നത് തന്നെ ഇനി മോഷ്ടിക്കുന്നത് നേതാക്കൾ മാത്രമാണോ അല്ലേ അല്ല ഇങ്ങു താഴെ തട്ടിലുള്ള റാൻമോളികൾ വരെ ഇതെല്ലാം ചെയ്യും മാത്രമല്ല പാർട്ടിയെ നയിക്കുകയും നാടിനെ നയിക്കുകയും ചെയ്യുന്ന നേതാക്കളെ മക്കൾ ഭരിക്കുന്ന രീതിയിലേക്കുമാണ് കാര്യങ്ങളുടെ പോക്ക് കരിമണൽ കർത്തായുടെ പിന്നാലെ മറ്റൊരു മഹാത്മ്യം കൂടി വന്നിരിക്കുന്നു ഏറെ വിവാദമായ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഉന്നത സി പി എം നേതാവിന്റെ മകനും പങ്കുണ്ടെന്ന് തൃശൂരിലെ ചില നേതാക്കൾ പാർട്ടിക്കും പോലീസിനും പരാതി നൽകിയെന്നും മകനെ രക്ഷിക്കാനായി ഇത് മുക്കിയെന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം പരാതിക്കാരെല്ലാം നിലവിൽ പ്രതിപട്ടികയിലുള്ളവരാണ് തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്രമെന്ന് ഇ ഡി വിശേഷിപ്പിക്കുന്ന എം എൽ എ എ സി മൊയ്തീൻ അറസ്റ്റിലായതോടെയാണ് നേതാക്കൾ പരാതി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് മൊയ്തീൻ വലിയ ജനകീയനായി നടക്കുമ്പോഴും തട്ടിപ്പുകൾ നടത്തുകയായിരുന്നെന്നാണ് വിവരം പുറത്തു വന്നതോടെ പൊതുജനങ്ങളും പാർട്ടി അനുഭാവികളും ആകെ ഞെട്ടലിലായി ഇ ഡിയുടെ നടപടിയോടുള്ള മൊയ്തീന്റെ പ്രതികരണവും സംശയാസ്പദമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ആദായ നികുതി റിട്ടേൺ വിവരങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ഒരു മാസം സമയം വേണമെന്ന മുടന്ത ന്യായമാണ് മൊയ്തീൻ മുന്നോട്ട് വെച്ചത് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ഈ വിവരങ്ങൾ എളുപ്പം ലഭിക്കുമെന്ന് ഏവർക്കും അറിയാം മൊയ്തീന്റെ ജനകീയ മുഖം വികൃതമായതോടെ വെള്ള പൂശാനായി ദേശാഭിമാനി ഞായറാഴ്ച പതിപ്പ് മൊയ്തീനു വേണ്ടി മാത്രം തള്ളി മറിച്ചിട്ടുണ്ട് അങ്ങനെ തള്ളി മറിച്ചതുകൊണ്ട് മാത്രം ജനവിശ്വാസം വീണ്ടെടുക്കാനാവില്ല സഖാക്കളെ എന്നെ പറയാനുള്ളൂ പലരും അധ്വാനിച്ചുണ്ടാക്കിയ പണം നിങ്ങളെ വിശ്വസിച്ചാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് എന്നിട്ട് അവരുടെ ജീവിതം ഉടയ്ക്കുകയാണ് മൊയ്തീനും ഭരണസമിതിയും ചെയ്തത് കാലം ഇതിന് കണക്ക് ചോദിക്കാതിരിക്കില്ല തട്ടിപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് സി പി എം നേതാവിന്റെ മകന് റബ്കോയുടെ ഏജൻസി ഉണ്ടായിരുന്നു റബ്കോ കരുവന്നൂർ ബാങ്കിന് സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഈ വകയിൽ പതിനഞ്ച് ശതമാനം കമ്മീഷൻ റബ്കോയ്ക്ക് കിട്ടും സാധാരണ മുഴുവൻ തുകയും നൽകുമ്പോഴാണ് ഏജന്റിന്റെ കമ്മീഷൻ കൊടുക്കുക എന്നാൽ നേതാവിടവിട്ട് സാധനങ്ങൾ കൊടുത്ത സമയത്ത് തന്നെ പതിനഞ്ച് ശതമാനം കമ്മീഷനും വാങ്ങിക്കൊടുത്തു ഇതിനെതിരെയാണ് പരാതി നൽകിയത് എന്നാൽ അത് മുക്കി കാരണം ബാങ്കിലെ തട്ടിപ്പിന്റെ കൂടെ മകന്റെ തട്ടിപ്പും പുറത്താകുമെന്ന് ഭയന്നു പാർട്ടി നടപടി എടുക്കാതെ വന്നപ്പോൾ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി കൊടുത്തു ഇത് പിൻവലിക്കണമെന്ന കടുത്ത സമ്മർദ്ദം ഉണ്ടായെങ്കിലും നടന്നില്ല ഒടുവിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിമൂന്നിനായിരുന്നു അത് തൊട്ടടുത്ത ദിവസം പതിനൊന്ന് ഭരണസമിതി അംഗങ്ങളടക്കം പതിനെട്ട് പേരെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിലായിരുന്നു നടപടി അതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ചതി ഭരണസമിതി അംഗങ്ങളായ നേതാക്കൾക്ക് മനസ്സിലായത് ഇവരെല്ലാം എട്ട് കോടി രൂപയുടെ ജപ്തി നേരിടുകയാണ് ഇപ്പോൾ എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ചു നോക്കൂ മകന്റെ തട്ടിപ്പ് മറച്ചു വയ്ക്കാനായി ഒരു നേതാവ് സ്വന്തം നേതാക്കളെ ഒറ്റിക്കൊടുത്തു യൂദാസിനെ പോലും വെല്ലുന്ന ചതിയെന്ന് പറയാതെ വയ്യ സഖാക്കളെ സമ്മർദ്ദം ചെലുത്തിയും അനുനയിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മകനെതിരായ പരാതി പിൻവലിപ്പിച്ച ശേഷം ആസൂത്രിതമായി നടത്തിയ വഞ്ചന അല്ലെങ്കിലും ഈ പാർട്ടി അങ്ങനെ തന്നെയാണല്ലോ ഇങ്ങനെയുള്ളവരെ പാർട്ടി സംസ്ഥാന നേതൃത്വം സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് ഇനിയും അറിയാൻ വയ്യ ഒരു പക്ഷെ അവർക്കും ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയാമായിരുന്നുവോ ഇത്തരം സംശയങ്ങൾ തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പാർട്ടിയും ക്രൈംബ്രാഞ്ചും തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ചിട്ടും എ സി മൊയ്തീന്റെ പേര് പുറത്തു വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എ സി മൊയ്തീനെ സംസ്ഥാന നേതൃത്വം സംരക്ഷിക്കുന്നത് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ആസൂത്രിതമായ തട്ടിപ്പാണിതെന്നാണ് അന്വേഷണത്തിലൂടെ എല്ലാ വിവരങ്ങളും പുറത്തു വരുമോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല ഇനി മൊയ്തീനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഹാജരാകുമോ എന്ന് കണ്ടറിയണം എ സി മൊയ്തീനെ രക്ഷിക്കാനായി അദ്ദേഹത്തിന്റെ ഒരു ബിനാമിയെ സി പി എം ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും ആരോപിക്കുന്നുണ്ട് ഈ ബിനാമിയെ ചോദ്യം ചെയ്താൽ കരുവന്നൂർ ബാങ്കിലെ എല്ലാ തട്ടിപ്പും പുറത്തു വരുന്നുമെന്ന് മനസ്സിലാക്കിയാണ് സി പി എം ഈ ബിനാമിയെ മാറ്റി നിർത്തിയിരിക്കുന്നത് സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കേസുകൾ പോലെ മൊയ്തീന്റെ കേസും സി പി എമ്മും ബി ജെ പിയും ഒത്തു ആരോപണവും ശക്തമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രതിയായ കൊടകര കേസിന്റെ അന്വേഷണം എങ്ങും എത്താതെ പോയതിന്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് ഇക്കാര്യം പ്രതിപക്ഷം പലതവണ ചൂണ്ടിക്കാണിച്ചതുമാണ് വൻകിട വികസന പദ്ധതികളും മറ്റും നടപ്പിലാക്കുന്നതിലൂടെ കീശയിലാക്കുന്ന കോടിക്കണക്കിന് രൂപ ഗജനാവിനെ ബാധിക്കുന്ന വിഷയമാണ് എന്നാൽ ജനം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം സഹകരണ ബാങ്കുകളിൽ എങ്ങനെ വിശ്വസിച്ച് നിക്ഷേപിക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയവരെല്ലാം രക്ഷപ്പെടും പണം നിക്ഷേപിച്ച പാവങ്ങൾ ജീവൻ ഒടുക്കുകയോ ദുരിതത്തിൽ ജീവിതം തള്ളി നീക്കുകയോ ചെയ്യും സാധാരണക്കാരുടെ ഗതികേട് എന്നല്ലാതെ ഇതിനൊന്നും മറ്റൊന്നും പറയാനില്ല പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ശേഷം അവരുടെ ജീവിതം കുരുതി കൊടുക്കുന്ന ക്രൂരന്മാരായി ഭരണ നേതൃത്വവും രാഷ്ട്രീയ നേതാക്കളും മാറുമ്പോൾ നീതിക്കായി ജനം ആരുടെ മുന്നിൽ കൈനീട്ടണമെന്നറിയില്ല ആരുടെ വാതിലിൽ മുട്ടണമെന്നറിയില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇ ഡി കേസിൽ മുഖ്യ പ്രതികളുടെ അറസ്റ്റ് ഇതിനിടെ ഉടൻ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാർ മുൻ ബ്രാഞ്ച് മാനേജർ ബിജു കരീം മുൻ സീനിയർ അക്കൗണ്ടന്റ് ജിൽസ് ഇടനിലക്കാരൻ കിരൺ കമ്മീഷൻ ഏജന്റ് ബിജോയ് എന്നിവരാണ് ഇ ഡിയുടെ പ്രതിപട്ടികയിലുള്ളത് ഇ ഡിയുടെ പ്രതിപട്ടികയിൽ ഉള്ളവരുടെയും മുൻ മന്ത്രി എ സി മൊയ്തീൻറെയും ബിനാമികളെന്ന് കരുതുന്നവരുടെയും ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് പിന്നാലെയാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ ഇ ഡി ഒരുങ്ങുന്നത് ക്രൈംബ്രാഞ്ച് ആദ്യം പ്രതി ചേർത്ത അഞ്ചുപേരെ പ്രതികളാക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലും കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വ്യാപക റെയ്ഡുകൾ നടത്തിയിരുന്നു കേസിലെ മുഖ്യ കണ്ണികളായ സുനിൽ കുമാർ ബിജു കരീം കിരൺ മുൻ മന്ത്രി എ സി മൊയ്തീന്റെ എന്ന് കരുതുന്ന വ്യാപാരി അനിൽ സേട്ട് സതീഷ് കുമാർ എന്നിവരെ ഇ ഡി കൊച്ചി ഓഫീസിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നു സി പി എം ബന്ധമുള്ളവരാണ് കേസിൽ ഉൾപ്പെട്ടവരിൽ കൂടുതൽ പേരും പ്രതികളെയും ബിനാമികളെന്ന് കരുതുന്നവരെയും ചോദ്യം ചെയ്തതിലൂടെ തട്ടിപ്പിൽ പങ്കാളികളായ കൂടുതൽ പേരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വാധീനം ഉപയോഗപ്പെടുത്തി അനധികൃത സ്വത്ത് സമ്പാദനങ്ങൾ നടത്തിയ ചില നേതാക്കളുടെ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം മുഖ്യ പ്രതികളടക്കമുള്ളവരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ായെങ്കിലും ഇതിൽ പലരെയും സമൻസ് നൽകി വീണ്ടും വിളിച്ചു വരുത്തും മുഖ്യപ്രതികളുടെ അറസ്റ്റിലേക്കും ഇ ഡി കടന്നേക്കും നന്ദി